നമസ്കാരം. രൂപകൽപ്പനയിലെ അത്ഭുതം എന്ന ഒറ്റവാക്കിൽ മാത്രം വിശേഷണം ഒതുങ്ങുന്ന ക്ഷേത്രമല്ല ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം. വിശ്വാസങ്ങളുടെ കാര്യത്തിലും ആചാരങ്ങളിലും എന്തിലധികം പ്രചരിക്കുന്ന നിഗൂഢതകൾ പോലും സോമനാഥ ക്ഷേത്രത്തിന് മറ്റൊരു പരിവേഷമാണ്. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ആദ്യത്തേതായ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രചരിക്കുന്ന ചില വസ്തുതകൾ എന്തൊക്കെയാണെന്ന് പറയാം. അമ്പരപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിലനിൽപ്പുണ്ട്. നിർമ്മിതിയുടെ കാര്യത്തിലും പ്രതിഷ്ഠ, വിശ്വാസങ്ങൾ തുടങ്ങിയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അതിശയിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഒഴുകി നടക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. കൃഷ്ണനുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രത്തിലെ ഈ വിശ്വാസമുള്ളത്. കൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തത്വചിന്തകന്റെ ശില എന്ന് വിളിക്കപ്പെടുന്ന സമന്തക് മണി ഇവിടുത്തെ ശിവലിംഗത്തിന്റെ ഉള്ളിലാണത്രേ. സ്വർണം സൃഷ്ടിക്കുവാൻ പര്യാപ്തമായ ഒരു മാന്ത്രിക കല്ലാണെന്നതിലാണ് പണ്ട് മുതലേ വിശ്വസിച്ചു പോരുന്നത്. കല്ലിന് ആൽക്കെമിക്കൽ, റേഡിയോ ആക്റ്റീവ് ഗുണങ്ങൾ ഉണ്ടെന്നും അതിനു ചുറ്റും ഒരു കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കാൻ ശിവലിംഗത്തിനുള്ളിലെ സമന്തക് മണിക്ക് കഴിയുമെന്നും പണ്ട് മുതൽ തന്നെ പറയുന്നുമുണ്ട്. ഇത് കാരണം വെള്ളത്തിൽ മുങ്ങാതെ പൊങ്ങിക്കിടക്കുവാൻ ഇത് ശിവലിംഗത്തെ സഹായിക്കുന്നു അത്രേ. ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെപ്പറ്റിയും അതിപുരാതനമായ പല വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ആത്മീയ പുസ്തകങ്ങളിലും പരാമർശിച്ചിട്ടുണ്ടത്രേ. യുഗങ്ങൾ പഴക്കമുള്ള വിശ്വാസങ്ങൾ ക്ഷേത്രത്തിനുണ്ടെന്നും ആ കാലം മുതൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതും പ്രസിദ്ധമായ തീർത്ഥാടന സ്ഥാനവുമാണ് ഈ ക്ഷേത്രം എന്നതിന്റെ സൂചനയാണ് ഈ പരാമർശങ്ങൾ എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ശ്രീമദ് ഭഗവത്, സ്കന്ദപുരാൻ, ശിവപുരാൻ, ഋഗ്വേദം തുടങ്ങിയവയാണ് സോമനാഥ ക്ഷേത്രത്തെ പരാമർശിക്കുന്ന ചില ഗ്രന്ഥങ്ങൾ. വിശ്വാസങ്ങൾ അനുസരിച്ച് ചന്ദ്രദേവനാണ് സോമനാഥ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസങ്ങൾ പറയുന്നത്. ചന്ദ്രദേവൻ നിർമ്മിക്കുന്ന ആദ്യത്തെ ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ജ്യോതിർലിംഗ ക്ഷേത്രത്തിനുണ്ട്. ചന്ദ്രൻ സ്വർണം ഉപയോഗിച്ചാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് അത്രേ. സത്യയുഗത്തിലായിരുന്നു ചന്ദ്രദേവൻ ക്ഷേത്രം നിർമ്മിച്ചത്. രാവണൻ ക്ഷേത്രം വെള്ളികൊണ്ടും തേത്രായുഗത്തിൽ കൃഷ്ണൻ ക്ഷേത്രം ചന്ദ്രം കൊണ്ടും നിർമ്മിച്ചത്രേ. ജംബൂദ്വീപിലെ വിക്രമാദിത്യനാണ് സോമനാഥ ക്ഷേത്രം ആദ്യമായി നിർമ്മിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു വിശ്വാസം അനുസരിച്ച് കപില, ഹിരൺ, പുരാണത്തിലെ സരസ്വതി എന്നീ മൂന്ന് നദികളിലും സംഗമസ്ഥാനമാണ് സോമനാഥ. അതുകൊണ്ട് തന്നെ വളരെ പുരാതന കാലം മുതൽ തന്നെ ഇവിടെ ഒരു തീർത്ഥാടന സ്ഥാനമായിരുന്നു. ഈ ത്രിവേണി സംഗമത്തിൽ വെച്ചാണ് ചന്ദ്രദേവനായ സോമ കുളിച്ച് തേജസ് വീണ്ടെടുത്തതത്രേ. സോമനാഥ ക്ഷേത്രം സംബന്ധിച്ചുള്ള രസകരമായ മറ്റൊരു കാര്യം അതിന്റെ പേരാണ്. ഹൈന്ദവ വിശ്വാസത്തിൽ ലോകം പുനർനിർമ്മിക്കപ്പെടുന്ന അത്രയും തവണ ക്ഷേത്രത്തിന്റെ പേരും മാറുമത്രേ. ബ്രഹ്മാവ് ഇനി പുതിയ ലോകം നിർമ്മിക്കുമ്പോൾ ക്ഷേത്രത്തിന് പ്രണനാഥ ക്ഷേത്രം എന്ന പേര് ലഭിക്കുമെന്നും സ്കന്ദപുരാണത്തിലെ പ്രഭാസ്കണ്ഠം അനുസരിച്ച് പാർവതിയുടെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് സോമനാഥന്റെ പേര് ഇതുവരെ 8 തവണയായിട്ടുണ്ടെന്നും ശിവൻ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. 7-ാം യുഗത്തിൽ ക്ഷേത്രത്തിന്റെ പേര് സോമനാഥ് എന്നും അവസാന യുഗത്തിൽ ശിവലിംഗത്തെ മൃദ്വിജ്ജയ് എന്നും വിളിക്കുമെന്നാണ് ശിവൻ വെളിപ്പെടുത്തിയത്. ഇന്ത്യയിലെ മറ്റേത് ക്ഷേത്രം പോലെ പല പ്രത്യേകതകളും സോമനാഥ ക്ഷേത്രത്തിനും കാണാം. സോമനാഥ് കടൽ തീരത്ത് നേർരേഖയിൽ അന്റാർട്ടിക്ക വരെ ഒരു കരയും ഇല്ലാത്ത സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സോമനാഥ ക്ഷേത്രത്തിലെ കടൽ സംരക്ഷണ ഭിത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാണസ്തംഭം എന്ന അമ്പടയാള തൂണിൽ കണ്ടെത്തിയ സംസ്കൃതത്തിലുള്ള ഒരു ലിഖിതത്തിൽ ക്ഷേത്രം ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഒരു ബിന്ദുവിലാണ് നിലകൊള്ളുന്നതെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ആ കാലത്ത് പടിഞ്ഞാറൻ ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രമായിരുന്നു സോമനാഥ് എന്നും പശ്ചിമേഷ്യയുമായും ആഫ്രിക്കയുമായി ഇവിടം ബന്ധപ്പെട്ടിരുന്നു എന്നുമാണ് വിശ്വാസം. അക്കാലത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമായി ഇവിടെ പ്രവർത്തിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പുരാതന കാലം മുതൽ തന്നെ സോമനാഥ് നിലനിന്നിരുന്നു. ആത്മീയ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല പല യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിലും ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ചൈനീസ് സഞ്ചാരിയായ ഹ്യൂങ് സാങ് 641-ലും 644-ലും ഇടയിൽ സൗരാഷ്ട്ര പ്രദേശം സന്ദർശിച്ചതായി അദ്ദേഹത്തിന്റെ രേഖകളിൽ കാണാം. മതപരവും സാമ്പത്തികവുമായി പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ശിവലിംഗം, ഈ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്നീ കാര്യങ്ങളും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ദണ്ഡിന്റെ ദശകുമാര ചരിത്രത്തിൽ സോമനാഥനിൽ നിന്നുള്ള ഒരു സമ്പന്നനായ വ്യാപാരിയെ പരാമർശിക്കുന്നു. 11-ാം നൂറ്റാണ്ടിലെ അറബ് എഴുത്തുകാരൻ ജീൻ ഉൽ അക്ബറും സോമനാഥിനെ തന്റെ എഴുത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കും മക്ക പോലെ തന്നെ ഹിന്ദുക്കൾക്കും പ്രധാനമാണ്
എന്നാണ് അദ്ദേഹം കുറിച്ചത്. സോമനാഥിന്റെ വ്യാപാരത്തിന്റെയും മതപരമായ പ്രവർത്തനങ്ങളുടെയും ഒരു വലിയ കേന്ദ്രമായി മാർക്കോപോളയും സോമനാഥിനെ വർണ്ണിച്ചിട്ടുണ്ട്. നിരവധി തവണ ക്ഷേത്രം കൊള്ളയടിക്കപ്പെടുകയും നശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സോമനാഥിന്റെ വ്യാപാരത്തിന്റെയും മതപരമായ പ്രവർത്തനങ്ങളുടെയും ഒരു വലിയ കേന്ദ്രമായി മാർക്കോപോളയും സോമനാഥിനെ വർണ്ണിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.